വിവരം കെട്ട പോസ്റ്റുകളുമായി ഇടയ്ക്കിടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഡിഫി നേതാവാണ് PA മുഹമ്മദ് റിയാസ്. ആമസോൺ കാട്ടുതീയെക്കുറിച്ചുള്ള മഹാജ്ഞാനവുമായാണ് നേരത്തെ ഡിഫി നേതാവ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ഇക്കുറി മറ്റൊരു വിഷയവുമായാണ് രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷെ വിവരക്കേടിനും അഗ്നിതയ്ക്കും കണക്കിന് മറുപടി കിട്ടി. ഹിന്ദു മഹാസഭാ നേതാവും സ്വതന്ത്ര സമര സേനാനിയുമായിരുന്ന വീരനായക് ദാമോദർ സവാൽക്കറെ ആക്ഷേപിച്ച് പോസ്റ്റിട്ട DYFI നേതാവ് PA മുഹമ്മദ് റിയാസിനെ സോഷ്യൽ മീഡിയ എതിരേറ്റത് തെറിപ്പൊങ്കാലയോടെയാണ്. സവർക്കർക്ക് ഭാരതരത്നം നൽകി രാഷ്ട്രം ആദരിക്കണമെന്ന ശിവസേന പ്രസിഡന്റും ബാല താക്കറയുടെ മകനുമായ ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു DYFI നേതാവിന്റെ FP പോസ്റ്റ്. സവർക്കർക്ക് ഭാരതരത്നം നൽകുകയാണെങ്കിൽ അത് രാജ്യത്തിന് തന്നെ കളങ്കമായി തീരുമെന്നും ഭീരരത്ന ബഹുമതിയാണ് അദ്ദേഹത്തിന് നൽകേണ്ടതെന്നുമായിരുന്നു DYFI നേതാവ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആക്ഷേപിച്ചത്. DYFI നേതാവ് വിവരം കെട്ട പോസ്റ്റിട്ടതിന് പിന്നാലെയാണ് തെറിപ്പൊങ്കാലകൾ സോഷ്യൽ മീഡിയയിൽ പ്രവഹിച്ചത്. ആമസോൺ മഴക്കാടുകളിലെ തീക്കെതിരെ ദില്ലിയിൽ സമരം നടത്തിയ സംഘടനയുടെ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നായിരുന്നു കമന്റുകളിലെ ഒരു വാചകം. പിണറായി സർക്കാരിന്റെ ഈ 3 വർഷം അനുഭവിച്ചു തീർത്തതിന് കേരളത്തിലെ ജനങ്ങൾക്ക് 100 തവണ നൊബേൽ സമ്മാനം കൊടുക്കണം. മുഹമ്മദ് റിയാസ് എന്ന കീടബാധയേറ്റാൽ മങ്ങുന്ന വ്യക്തിത്വമല്ല വീർ സവർക്കറിന്റേത്. കുറച്ച് വർഗീയത കലക്കി എടുക്കട്ടെ കുഞ്ഞെ, ആമസോൺ കാക്ക, നിനക്ക് ആ പേര് പറയാനുള്ള യോഗ്യതയില്ല തുടങ്ങി അനവധി കമന്റുകളാണ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ പ്രവഹിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്ന് കരിദിനമായി ആചരിച്ച നിന്റെ പാർട്ടിക്ക് ഇത് പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്നായിരുന്നു ഫേസ്ബുക്ക് കമന്റുകളിലെ മറ്റൊരു ചോദ്യം. നിങ്ങൾ പറയുന്ന വളച്ചൊടിച്ച ഭാരത ചരിത്രം ഇനിയും വില പോകില്ലെന്നും സവർക്കറും ഭഗത് സിംഗും രാഷ്ട്ര സ്നേഹികളാണെന്നും സ്വതന്ത്ര പോരാളികളും ഇന്ത്യയെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റിക്കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് സ്വതന്ത്ര സമര നായകർക്ക് മാർക്കിടാൻ DYFIക്കും അതിന്റെ നേതാവ് മുഹമ്മദ് റിയാസിനും അർഹതയില്ലെന്നാണ് സത്യമെന്നും കമന്റുകളിൽ പറയുന്നു. ഒളിസേവ നടത്തി പൂണ്ടുവിളയാടിയ കോവാലിനാണോ ഭാരതരത്ന കൊടുക്കേണ്ടതെന്ന ആക്ഷേപ കമന്റുകളും റിയാസിന്റെ FB കുറിപ്പിന് കീഴിലുണ്ട്. സ്വതന്ത്ര സമരത്തിൽ പങ്കെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ പേര് പറയാമോ റിയാസ എന്ന ചോദ്യമാണ് ഒരാൾ ഉന്നയിച്ചിട്ടുള്ളത്. സ്കൂളിൽ പോയ പോരെ സഖാവെ, പഠിക്കണം സോഷ്യൽ സ്റ്റഡീസ് എങ്കിലും. ഇല്ലെങ്കിൽ സവർക്കറെ കുറിച്ച് പറഞ്ഞ ജന്മനായ കൂടെയുള്ള വിഡിത്തരം വിളമ്പില്ലായിരുന്നുവെന്നും പറഞ്ഞ് റിയാസിനെ കണക്കറ്റ് പരിഹസിച്ചുകൊണ്ടുള്ള കമന്റുകളും കുറവല്ല. ഭഗത് സിംഗ് അന്ന് വിളിച്ച ഇംഗ്ലാബാദ് ജനങ്ങളെ കാര്യമായി സ്വാധീനിച്ചപ്പോൾ ആ ഇംഗ്ലാബിനെ കവർന്നെടുത്ത് ഉപയോഗിച്ചാണ് കമ്മ്യൂണിസ്റ്റ് കാരനം ജനങ്ങളുടെ ഉള്ളിലേക്ക് കയറി പറ്റിയതെന്ന ഓർമ്മപ്പെടുത്തലും ചില കമന്റുകളിലുണ്ട്. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഇംഗ്ലാബാദ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടെ സൃഷ്ടിയാണെന്നറിയാമോ റിയാസേ? അയാൾ ഏത് രാഷ്ട്രീയക്കാരനായിരുന്നോ എങ്കിലും അറിയാവോ? പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത ടീംസ് ആണ് ഇന്ന് ഫേസ്ബുക്കിൽ കിടന്ന് തള്ളി മറിക്കുന്നതെന്നും കമന്റുകളിൽ ആക്ഷേപമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ സ്വതന്ത്ര സമര പോരാളികളെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്ത അന്തം കമ്മികൾക്ക് ഒരുപാട് ഭാരതരത്ന കൊടുക്കേണ്ടി വരുമല്ലോ റിയാസ എന്നും ചിലർ ചോദിക്കുന്നുണ്ട്. കാക്കയെ പിടിക്കുന്ന പാർട്ടിക്കല്ല, 14 വർഷം ജയിലിൽ രാജ്യത്തിന് വേണ്ടി കിടന്ന നരകയാതന അനുഭവിച്ച ധീരനാണ് സവർക്കർ. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ കയറിയപ്പോൾ സവർക്കറിന്റെ ഫോട്ടോയിൽ പോയി നമസ്കരിച്ചിട്ടാണ് അധികാരം ഏറ്റെടുത്തത്. 100% ഉടനെ തന്നെ സവർക്കർക്ക് ഭാരതരത്ന കൊടുക്കുക തന്നെ ചെയ്യും. ഭഗത് സിംഗിനെ കമ്മ്യൂണിസ്റ്റ് ആക്കല്ലേ റിയാസ് സഖാവെ? നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ എവിടെയെങ്കിലും ഒരു സ്വതന്ത്ര സമര സേനാനിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടോ? മുഴുവൻ ചൈന നേതാക്കളുടെയാണെന്നും റിയാസിന്റെ FB പോസ്റ്റിന് കീഴെയുള്ള കമന്റുകളിൽ പറയുന്നു. തെറി കമന്റുകൾ പൊങ്കാലകളായി രൂപാന്തരപ്പെടുമ്പോൾ വിവരം കെട്ട പോസ്റ്റിനെ സ്വയം പഴിക്കുകയല്ലാതെ DYFI ദേശീയ പ്രസിഡന്റിന് വേറെ വഴിയില്ല. നെഹ്റുവിന് പകരം വീർ സവർക്കർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ സൃഷ്ടിക്കപ്പെടുമായിരുന്നില്ലെന്ന് ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വിക്രം സമ്പത്ത് രചിച്ച സവർക്കറുടെ ജീവചരിത്രം പ്രകാശന വേളയിലായിരുന്നു ഉദ്ധവ് താക്കറെയുടെ പ്രസ്താവന. ധനമന്ത്രി പദത്തിൽ നിന്ന് സവർക്കറെ ബോധപൂർവം മാറ്റി നിർത്താൻ ശ്രമം നടത്തിയിരുന്നുവെന്നും വല്ലഭായി പട്ടേലിനെയും സവർക്കറെയും കോൺഗ്രസ് ഒതുക്കുകയായിരുന്നുവെന്നും ഉദ്ധവ് താക്കറെ ആരോപിക്കുന്നു. സവർക്കറെ ഭീരുവെന്ന് വിളിച്ച രാഹുൽ ഗാന്ധിയും ഉദ്ധവ് താക്കറെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. AB വാജ്പേയി സർക്കാരിന്റെ കാലത്തായിരുന്നു സവർക്കറുടെ ചിത്രം പാർലമെന്റ് സെൻട്രൽ ഹാളിൽ സ്ഥാപിച്ചത്. 2003 February 26 അന്നത്തെ രാഷ്ട്രപതി ഡോക്ടർ AP അബ്ദുൽ കലാം ആയിരുന്നു ചിത്രം അനാച്ഛാദനം ചെയ്തത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.